ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറെ ചർച്ചയായ മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും. ബിഗ് ബോസിന് ശേഷം ഗബ്രിയും ജാസ്മിനും സുഹൃത്ത് ബന്ധം തുടരുമോ എന്ന് പലർക്കും സംശയമായിരുന്നു. എന്നാൽ ഇരുവരും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്ന് മാത്രമല്ല, തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമാണ് രണ്ടുപേരും. ഇപ്പോഴത്തെ ഗബ്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ ജാസ്മിനും ഗബ്രിയും വീണ്ടും ഒരിക്കൽ കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നെങ്കിലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഗബ്രി യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. ജാസ്മിനും ഒത്തു തന്നെയായിരുന്നു ഗബ്രി തന്റെ ചാനലിലെ ആദ്യ വീഡിയോയും ചെയ്തത്. ആ വീഡിയോയ്ക്ക് 1 മില്യൺ അധികം കാഴ്ചക്കാരെയാണ് ലഭിച്ചത്. അടുത്തതായി ഏറ്റവും പുതിയ തന്റെ വീഡിയോയിൽ തന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധ്യമാക്കിയ കാര്യമാണ് ഗബ്രി പങ്കുവെക്കുന്നത്. സ്വന്തമായി ഒരു ബൈക്ക് വാങ്ങാൻ ഒരുങ്ങുകയാണ് ഗബ്രി. അതിന് ജാസ്മിനും സാക്ഷിയാകുന്നു. കുറച്ച് കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു സാധനം താൻ സ്വന്തമാക്കുന്ന ദിവസമാണെന്ന് അതിൽ താൻ വലിയ എക്സൈറ്റഡ് ആണ്. എന്തായാലും ഈ വീഡിയോയിൽ ചീഫ് ഗസ്റ്റായി ജാസ്മിനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് തൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്ന സ്ഥലത്തേക്ക് ഇരുവരും പോയത്. തൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായ ബൈക്ക് വാങ്ങാനായി ഒരു ബൈക്ക് ഷോറൂമിലേക്കാണ് ഇരുവരും പോയത്. ബൈക്ക് വാങ്ങിക്കണമെന്നുള്ളത് തൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നുവെന്നും ഇപ്പോൾ താനത് സ്വന്തമാക്കാൻ പോവുകയാണെന്നും നാളെയാണ് ഡെലിവറി എങ്കിലും ഇന്ന് അത് താൻ അൺബോക്സ് ചെയ്യുകയാണെന്നും ഗബ്രി വീഡിയോയിൽ പറയുന്നുണ്ട്. ഡ്യുക്കാട്ടിയുടെ ബൈക്കാണ് ഗബ്രി സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം നിരവധി പേര് ഗബ്രിയുടെ വീഡിയോയ്ക്ക് പോസിറ്റീവ് കമന്റുമായി എത്തുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗം വ്ലോഗിലെല്ലാം ജാസ്മിനെ ഒപ്പം കൂട്ടുന്നതിനെ ഗബ്രിയെ വിമർശിക്കുന്നുമുണ്ട്. ഗബ്രി ഒറ്റയ്ക്കുള്ള വീഡിയോയ്ക്ക് 50K മാത്രമേ വ്യൂസ് ഉള്ളൂവെന്നും ജാസ്മിനൊപ്പമുള്ളത് 2 ലക്ഷവും 1 മില്യണും ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗബ്രി ജാസ്മിനെ ഒപ്പം കൂട്ടുന്നതെന്നാണ് ചിലർ വിമർശിക്കുന്നത്. അതേസമയം ചുരുക്കം ചില വീഡിയോകൾ മാത്രമേ ഗബ്രി തന്റെ ചാനലിൽ പങ്കിട്ടുള്ളൂവെങ്കിലും കൂടുതലും ജാസ്മിനൊപ്പമുള്ളവ തന്നെയാണ്. തന്റെ യൂട്യൂബ് ചാനലിന് ഇത്ര വലിയ സ്വീകാര്യത നൽകിയ എല്ലാ പ്രേക്ഷകർക്കും താൻ നന്ദി പറയുകയാണെന്ന് ഗബ്രി ആദ്യ വീഡിയോ പങ്കിട്ട ശേഷം വ്യക്തമാക്കിയിരുന്നു. തന്റെ പരിചയത്തിലുള്ള ആർക്കും തന്നെ ആദ്യ വീഡിയോയ്ക്ക് 1 മില്യണിലധികം വ്യൂസ് ഒന്നും ലഭിച്ചിട്ടില്ല. തുടക്കത്തിൽ നിന്നും 77K സബ്സ്ക്രൈബുകാരുടെ എണ്ണം ഉയർന്നതും തന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണെന്നും പ്രേക്ഷകരുടെ ഒപ്പം തന്നെ ജാസ്മിൻ അക്കാര്യത്തിൽ ഒരുപാട് നന്ദി പറയുന്നുവെന്നും ഗബ്രി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം 2 പൊതുപരിപാടികൾക്കും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതേസമയം ബിഗ് ബോസിലെ ഇരുവരുടെയും കൂട്ടുകെട്ട് അത്രയധികം വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയ പശ്ചാത്തലത്തിൽ ഫിനാലെ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ജാസ്മിൻ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുകയെന്നറിയാനും ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇത്രയധികം നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം ഇനി തുടരില്ല, അല്ലെങ്കിൽ തന്നെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായി സൃഷ്ടിച്ച കോംബോ ആയതിനാൽ അധികം നാൾ ഇത് തുടരില്ലെന്ന് പറഞ്ഞവരും കുറവല്ല. എന്നാൽ ഏവരുടെയും വായടപ്പിച്ചുകൊണ്ട് ഗബ്രിയും ജാസ്മിനും തങ്ങളുടെ സൗഹൃദം പഴയതുപോലെ തന്നെ ശക്തമായി തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.